ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ രട്ടിപ്പൊളി പോക്കറ്റ് ഷവർമയുടെ റെസിപ്പിയാണ് കേട്ടോ. വീട്ടിൽ ബ്രെഡും ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റം തന്നെ പറയാം. ശരിക്കും നമുക്ക് പാർട്ടികളിലൊക്കെ തിളങ്ങി നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോകുന്നതേ മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു പോക്കറ്റ് ഷവർമയിലേക്ക് ഞാനിവിടെ ചിക്കൻ ഫില്ലിങ്ങാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബീഫിൻ്റെ ഫില്ലിങ് വേണ്ടിക്കും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 350 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിക്കളഞ്ഞെടുത്താണ്. അതുപോലെ തന്നെ ബോൺലെസ് ചിക്കൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ടാക്കി എടുക്കുക. അപ്പോൾ ഒന്നുകൂടി കാണാനും ഭംഗിയുണ്ടാവും, കഴിക്കുമ്പോൾ കടിക്കുന്ന സമയത്ത് ടേസ്റ്റും കൂടുതലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾസ്പൂണോളം മുളക് പൊടി. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല, നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അടുത്തത് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ഒന്ന് ചതച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പൗഡറാണെങ്കിലും കുഴപ്പമില്ല, അതായത് ക്യുമിൻ സീഡാണ്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തത് 2 ടേബിൾസ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മൂന്നും കൂടി 1 ടീസ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 അല്ലി വെളുത്തുള്ളി, ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചി, പിന്നെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ്റെ എല്ലാ സൈഡിലും മസാല എത്തിക്കിട്ടണം. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ, കാരണം നമ്മൾ തൈരുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ മസാല റെഡിയായി കിട്ടിക്കോളും. പിന്നെ തൈര് പുളിപ്പ് കുറവുള്ളതാണെങ്കിൽ ഒരു ചെറിയ മുറി ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കണം. പുളി നോക്കിയിട്ട്, എൻ്റെ അത്യാവശ്യം ഇപ്പോൾ അത്യാവശ്യം പുളിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. അതിനുശേഷം മാത്രം ഫ്രൈ ആക്കി എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഒരു 10-25 മിനിറ്റൊക്കെ അവറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലൊരു പാനിലേക്ക് ഞാനൊരു 3-4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ നോർമൽ ഫ്രൈ ചെയ്യുന്ന പോലെ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് അതിൽ മുക്കിയെടുത്ത് പൊരിക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ. ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റാണ് ഇതിന്. നമ്മളൊരു ഷവർമ ടച്ചുള്ള ഫില്ലിങ് കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത്, അപ്പോൾ അതിനെ അങ്ങനെയാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്യേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം തന്നെ ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കനിന് നന്നായിട്ട് അത്യാവശ്യം വെള്ളം ഇറങ്ങി വരുന്ന സമയത്ത് അടപ്പ് തുറന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളമൊന്ന് വറ്റിച്ചെടുത്തിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്നതു തന്നെയായിരിക്കും, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇതുപോലെ അടപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഓവർ ഉണങ്ങിയ രീതിയിലായിട്ട് ഫ്രൈ ആക്കിയെടുക്കേണ്ട, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കുറച്ചൊരു സോഫ്റ്റോട് കൂടി തന്നെ ഫ്രൈ ആക്കിയെടുക്കുക, കാരണം നമ്മൾ ഷവർമയുടെ ചിക്കനൊക്കെ അങ്ങനെയല്ലേ പൊതുവെ ഉണ്ടാവാറുള്ളത് ആ ഒരു രീതിക്ക്. അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിൽ ഫ്രൈ ആക്കി എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് ഒന്ന് കട്ടാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര സ്നാക്ക് വേണോ അതിനനുസരിച്ച് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സൈഡൊക്കെ ഒരേ രീതിക്കും. പിന്നെ എന്താണ്, നമുക്ക് സാൻഡ്വിച്ച് ബ്രെഡ് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടല്ലോ, കുറച്ചൊരു വലുപ്പമുള്ള പീസായിട്ട് വരുന്നത് ആ ഒരു ടൈപ്പ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, കിട്ടുവാണെങ്കിൽ ഇങ്ങനത്തെ തന്നെ എടുക്കുക കേട്ടോ. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വലുപ്പമുള്ള സൈസായിട്ട് പോക്കറ്റ് റെഡിയാക്കിയിട്ട് ഫില്ലിങ് അത്യാവശ്യം നന്നായിട്ട് നിറക്കാൻ പറ്റും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സ്നാക്ക് റെഡിയാക്കാം, ഒരു പോക്കറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 ബ്രെഡ് സ്ലൈസസ് ഒന്നിച്ച് വെച്ചിട്ട് വേണം കട്ടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒരുപോലെ വെച്ചതിന് ശേഷം എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്യുന്ന ഐറ്റം എടുക്കാം. ഞാനിപ്പോൾ സാധാ നോർമലി ഒരു ബോട്ടിലിൻ്റെ അടപ്പാണ് ഏറ്റവും എടുത്തിട്ടുള്ളത്, ഇതെല്ലാവരുടെ അടുത്തും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിൻ്റെ അടപ്പ് എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ കറക്റ്റ് എല്ലാ സൈഡും കവറാകുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് തന്നെ സൈഡൊക്കെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കുക, അപ്പോൾ തന്നെ കട്ടാക്കി വരും, കാരണം പുതിയ ബ്രെഡൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ബോട്ടിലിൻ്റെ അടപ്പൊന്നും നിങ്ങൾ തട്ടിക്കൊടുക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഇളകി വന്നോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ, 2 ബ്രെഡും കൂടി നല്ലപോലെ ഒട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ മൈദയുടെ ഗമ്മൊന്നും ആക്കി ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇളകിപ്പോകാത്ത രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സീൽ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര സ്നാക്ക് വേണോ അതിനനുസരിച്ച് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ സൈഡ് കട്ട് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ഭാഗത്തോട് നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് ആക്കുക കേട്ടോ, ഒട്ടും കളയരുത്.
ഇനി നമുക്ക് ഈ ഒരു ബ്രെഡ് കോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മുട്ടയുടെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ രണ്ട് മുട്ട പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണുള്ള കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക് കോൺഫ്ലോറും കൂടി ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതാ ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടും കട്ടയില്ലാതെ നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടയുടെ മിക്സും പിന്നെ ബ്രെഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നോർമലി നമ്മൾ കട്ട്ലറ്റ് ഒക്കെ ചെയ്തെടുക്കല്ലോ, ആ ഒരു സെയിം രീതിക്ക് തന്നെ ചെയ്തെടുക്കുക. ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കാം. അപ്പോൾ ഇതാ ആദ്യം തന്നെ മുട്ടയുടെ മിക്സിൽ കോട്ട് ചെയ്തെടുക്കുക, പിന്നെ ബ്രെഡ് ക്രംസിൽ. അപ്പോൾ ഞാൻ പൊതുവേ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഡബിൾ കോട്ടിങ് ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തേലും ബ്രെഡ് ക്രംസിൽ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും മുട്ടയുടെ മിക്സിലേക്ക് ഇതിനൊന്ന് കവർ ചെയ്തെടുക്കുക, എന്നിട്ട് വീണ്ടും ബ്രെഡ് ക്രംസ്. അത് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എക്സ്ട്രാ ഫിനിഷിങ് ഉണ്ടാകും കേട്ടോ, ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു പെർഫെക്ഷൻ ഉണ്ടാകും. പിന്നെ കഴിക്കുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ക്രിസ്പിനെസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു കോട്ടിങ് മാത്രം ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഇതുപോലെ മൊത്തത്തിൽ ഞാൻ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് പതുക്കെ ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എണ്ണയിലിടുന്ന സമയത്ത് ഒന്നും ബ്രെഡ് ക്രംസ് ഒന്നും സെപ്പറേറ്റ് ആവാതെ ഉതിർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓവർ ബലം കൊടുത്തിട്ട് പ്രസ് ചെയ്ത് പതുക്കെ മാത്രം ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡ് പോക്കറ്റിനൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ചൂടായ എണ്ണയിലേക്ക് ഞാൻ ബ്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ഇത് ഒരുപാട് സമയം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് ഫ്രൈ ആവും. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക, നന്നായി പൊങ്ങി വരും കേട്ടോ. ഈ ഒരു ബ്രെഡ് നല്ലപോലെ പൊങ്ങിയിട്ട് ഉള്ളിൽ പോക്കറ്റ് പോലെ ആയി വരും നമുക്കിത് കട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ വേർത്ത് വന്നതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. എണ്ണ ഇതുപോലെ ഇടക്കൊന്ന് മേലെ തട്ടിക്കൊടുക്കുക കേട്ടോ, എങ്കിൽ പെട്ടെന്ന് തന്നെ മൊഴിഞ്ഞ് കിട്ടും. എന്നിട്ട് നല്ലപോലെ ഒരു ബ്രൗൺ കളർ ആകുന്ന സമയത്ത് ഓവർ കരിയിച്ചെടുക്കേണ്ട, നന്നായിട്ട് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത്രയുള്ള നമ്മുടെ പോക്കറ്റിൻ്റെ പരിപാടി. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് വീർത്ത് പൊങ്ങി വരുന്നില്ലേ, അപ്പോൾ ഇതുപോലെ ആയി കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ കോരിയെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പോക്കറ്റ് മൊത്തത്തിൽ ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് ഇതിന് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യാബേജ്, ക്യാരറ്റ്, സവാള, അതുപോലെ തന്നെ കക്കിരി, തക്കാളി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനൊന്നും കറക്റ്റ് ഒരു അളവ് ഞാൻ പറയുന്നില്ല. കൂട്ടത്തിൽ ക്യാബേജ് മാത്രം കുറച്ച് അധികമാക്കിയിട്ട് എടുക്കുക നീളത്ത് കട്ട് ചെയ്തിട്ട്. ബാക്കി സവാള, തക്കാളി, കക്കിരി, അതുപോലെ തന്നെ ക്യാരറ്റ് എല്ലാം ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ക്യാബേജിന് കുറച്ചൊരു നീളത്ത് കട്ട് ചെയ്തെടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഷവർമയ്ക്കൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഇത്രയും നമുക്കെല്ലാം മൊത്തത്തിൽ ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ കറക്റ്റ് ഒരു അളവ് പറയാത്തത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. കാരണം ചിലവർക്ക് ഒരുപാട് വെജിറ്റബിൾസ് കടിക്കുന്ന ഇഷ്ടമുണ്ടാവും, ചിലവർക്ക് ചിക്കൻ ആയിരിക്കും കൂടുതൽ ഇഷ്ടമുണ്ടാവുക. അതുകൊണ്ട് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരല്പം മാത്രം ഞാനിവിടെ ബാക്കി വെക്കുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് ലാസ്റ്റ് ഇത് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു മുകളിലൊക്കെ വെച്ച് കൊടുത്ത കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ മാറ്റി വെക്കേണ്ട, മൊത്തത്തിലായിട്ട് ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ ചിക്കനിലൊക്കെ ഇട്ട് കൊടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മയോണൈസ് ആണ്. അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് ലൂസായിട്ട് ഒരു ലിക്കുന്ന ടെക്സ്ചർ ആയിട്ട് പോവും. അതുകൊണ്ട് കുറച്ച് രണ്ട് ടേബിൾ സ്പൂണൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കുറവുള്ളത് കൊണ്ട് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രെഡ് പോക്കറ്റിൻ്റെ ഐറ്റംസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തിട്ടൊന്ന് പോക്കറ്റാക്കി എടുത്താലാ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ബ്രെഡ് എടുത്തിട്ട് ജസ്റ്റ് ഒരു കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കറക്റ്റ് മിഡിലിൽ കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ ഇപ്പോൾ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്ത ഉടനെ തന്നെ ഓട്ടോമാറ്റിക് നമ്മുടെ വിരൽ വെച്ച് ചെയ്യണമെന്നൊന്നുമില്ല, പോക്കറ്റായിട്ട് തന്നെ വന്നോളും. കണ്ടില്ല, നല്ല അടിപൊളി പോക്കറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള സൈസ് ബ്രെഡ് സ്ലൈസസ് തന്നെ വാങ്ങിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതിൽ ഫില്ലിംഗ് വെക്കാൻ കഴിയും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നന്നായിട്ട് മയോണൈസോ അല്ലെങ്കിൽ കെച്ചപ്പോ ഏതാണോ ഇഷ്ടമുള്ളത് ചെയ്ത് കൊടുക്കുക കേട്ടോ.
രണ്ടും കൂടി വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ രണ്ടും കൂടി വെക്കാം. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് നിറയെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഷവർമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ചെയ്തെടുക്കുക. കാണാൻ നല്ല ക്യൂട്ടായിട്ട് നല്ല മൊഞ്ചില്ലേ, കഴിക്കാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും പാർട്ടിയിലൊക്കെ വെച്ച് കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരൈറ്റമാണ്. പിന്നെ നമ്മുടെ നോമ്പൊക്കെ ആവാനായല്ലോ, ബറാത്ത് നോമ്പും റമദാൻ നോമ്പും ഒക്കെ ആവാറായി. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ. ആ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.